ಸ್ತೋತ್ರಂ ಸ್ವಾಮಿ. ಕಣ್ಣು ತೊರಕು. ಮಹಾಭಾಗ್ಯಂ ವಿದ್ಯಾರೂಪಿಣಿ ಸಗಲಗಲಾ ಸ್ವರೂಪಿಣಿ ಈ ಭಕ್ತನ್ಡೆ ನಮಸ್ಕಾರ. ವೇದಾಂತ ವಿಜ್ಞನಾಯ ನಿನಕ್ಕೆ എന്ത് വരമാണ് വേണ്ടത്? വാണിമാതെ, അവിടുത്തെ സന്നിധാനം കേരളത്തിൽ ഉണ്ടാകുന്നതിന് വേണ്ടി ഇവൻ പ്രാർത്ഥിക്കുന്നു. വിഷമമുള്ള കാര്യമാണ് നീ ആവശ്യപ്പെടുന്നത്. ഈ ചാമുണ്ടി ക്ഷേത്രത്തിൽ നിന്ന് ഞാൻ പോന്നാൽ ഇവിടെ നാശോന്മുഖമാകും. അങ്ങനെ കൽപ്പിക്കരുതേ. ഇത്രകാലം ദേവി ഇവിടെ സന്നിധാനം ചെയ്ത് ഈ നാട്ടുകാരെ അനുഗ്രഹിച്ചില്ലേ? ഇനി എന്റെ നാട്ടിലേക്ക് എഴുന്നള്ളി അവിടുള്ള ഭക്തകോടികളെ അനുഗ്രഹിച്ചാൽ ദേവിയെ ദർശിക്കാനായി ഇത്ര ദൂരം വന്നെത്താൻ കഴിവില്ലാതെ എന്റെ നാട്ടുകാർ നിരാശരായി കഴിയുകയാണ്. അവർക്ക് വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ദേവി അത് നിരസിക്കരുതേ. ശരി, വരപ്രസാദം സിദ്ധിച്ച നിന്റെ ആഗ്രഹം നിറവേറ്റിത്തരാൻ ഞാൻ നിശ്ചയിച്ചു. നിന്നെ പിന്തുടർന്ന് ഞാൻ കേരളത്തിലേക്ക് വരാം. നിനക്കിഷ്ടമുള്ള സ്ഥലത്ത് പ്രതിഷ്ഠിച്ചുകൊള്ളുക. പക്ഷേ ഒരു വ്യവസ്ഥ. എന്താണ്? ഞാൻ നിന്നെ അനുഗമിക്കുമ്പോൾ ഒരു കാരണവശാലും തിരിഞ്ഞു നോക്കരുത്. നോക്കിയാൽ പിന്നെ ഞാൻ പിന്തുടരുകയില്ല. ഇല്ല, ഞാൻ തിരിഞ്ഞു നോക്കുകയില്ല. ശരി, നടന്നോളൂ. ദേവിയുടെ കാൽച്ചിലം പോലെ കേൾക്കുന്നില്ലല്ലോ. തിരിഞ്ഞു നോക്കാനും വയ്യ. ദേവിയെ കൂടാതെ മുന്നോട്ട് പോകുന്നതെങ്ങനെ? അയ്യോ ദേവി, മാപ്പ്. ഇവന്റെ അപരാധത്തിന് മാപ്പ് നൽകിയാലോ? നിവൃത്തിയില്ല. നീ നമ്മുടെ വ്യവസ്ഥ ലംഘിച്ച നിലയ്ക്ക് ഇനി നിന്നെ പിന്തുടരാൻ നിർവാഹമില്ല. ഈ നിമിഷം മുതൽക്ക് ഈ മൂകാംബികയെ ഞാൻ സന്നിധാനം ചെയ്യുന്നതാണ്. അറിയാതെ ചെയ്ത അപരാധമല്ലേ? മനുഷ്യ സഹജമായ ഈ പിഴപുറത്ത് ഇവന്റെ കൂടെ എഴുന്നള്ളണമേ. ഇല്ല, ഈ മൂകാംബികയിൽ നിന്ന് ഒരടി പോലും ഞാൻ മുന്നോട്ട് വയ്ക്കുകയില്ല. എന്നെ ദർശിക്കേണ്ടവർ കേരളത്തിന്റെ അതിർത്തിയിലുള്ള ഇവിടെ വന്ന് ദർശിച്ചുകൊള്ളട്ടെ. അങ്ങനെ കൽപ്പിക്കരുതേ. അവിടുത്തെ സാന്നിധ്യം കേരളത്തിൽ ഉണ്ടാകുന്നതിന് വേണ്ടിയാണ് ഇവൻ ഇത്രകാലം തപം ചെയ്തത്. അത് സാധിക്കാതെ വന്നാൽ ഈ സന്നിധിയിൽ നിന്ന് പോവുകയില്ല. ഇത് സത്യം. വത്സ, നിനക്ക് ഇത്ര നിർബന്ധമാണെങ്കിൽ നിന്റെ ആഗ്രഹം ഞാൻ സാധിച്ചു തരാം. പക്ഷേ നിന്നോടൊന്നിച്ച് ഞാൻ വരുന്നില്ല. നിന്റെ നാട്ടിലെ ചോട്ടാനിക്കര ക്ഷേത്രത്തിൽ എന്നും രാവിലെ നിർമാല്യം നട തുറക്കുന്നത് മുതൽ ശ്രീപണി കഴിയുന്നത് വരെ എന്റെ സാന്നിധ്യം ഉണ്ടായിരിക്കും. അതിനുശേഷം ഞാൻ ഈ മൂകാംബികയിലേക്ക് പോരും. അതുകൊണ്ട് കേരളത്തിലെ ഭക്തന്മാർ ചോട്ടാണിക്കരയിലെത്തി രാവിലെ ശ്രീബലി വരെയുള്ള സമയത്ത് എന്നെ ഭജിച്ചാൽ ഉദ്ദിഷ്ട ഫലം സിദ്ധിക്കും. ഇനി സമാധാനമായി നാട്ടിലേക്ക് പോകൂ. ദേവിയുടെ ദയാവായ്പിന് നമസ്കാരം. ദേവി.